ഹായ് ഗൈസ്, ഓട്ടോവെല്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ HF DELUXE എയർ ഫിൽറ്ററൊക്കെ ഒന്ന് മോശമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റണം. പിന്നെ വണ്ടിയുടെ ബ്രേക്ക് ഇത്തിരി കുറവാണ്, അപ്പോൾ അതൊന്ന് കൂട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ എങ്ങനെയാണ് മാറണമെന്ന് നോക്കാം വണ്ടിയുടെ. അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ടുള്ളത് ഒരു സ്ക്രൂ ഡ്രൈവർ ആവശ്യമുണ്ട്, നമ്മുടെ ലെങ്ത് ഉള്ളത്. പിന്നെ നമ്മുടെ ടൂൾ ബോക്സിലെ 10x12 10 വേണ്ടത്, അതിൻ്റെ ഒരു സ്പാനറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വരെ അയക്കാം. നമ്മുടെ എയർ ഫിൽറ്റർ വരുന്നത് നമ്മുടെ എയർ ഫിൽറ്റർ വന്നത് ഈ സൈഡിലായിട്ടാണ്. ഇത് ഇത് ഉരുക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ബോക്സ് കാണും, അത് ഉരുക്കാൻ അതിൻ്റെ ഉള്ളിലാണ് എയർ ഫിൽറ്റർ ഇരിക്കണത്. അപ്പോൾ നമുക്ക് വായിക്കാം. 10 എടുത്താൽ മതി. അതൊക്കെ ഇത് മാത്രം അയക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. എളുപ്പത്തിൽ തന്നെ പോന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഇത് ഈ കവറൊന്ന് അയക്കണം. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. ഇതിവിടെ ചെറിയൊരു ക്ലിപ്പുണ്ട്, കണ്ടോ? ഇത് ഈ ഒരു ക്ലിപ്പാണ്. ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഒന്ന് പൊട്ടിയിരിക്കണം. സാധാരണ ഇത് വലിച്ചിട്ട് ഇവിടെ നിന്ന് തെറ്റിച്ചാൽ മതി. റൈറ്റിലേക്കൊന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇന്ന ആൻഡ് ഔട്ട് പേടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൈറ്റിലേക്ക് ഒന്ന് തെറ്റിച്ച് കഴിഞ്ഞാൽ നേരെ വലിച്ചു എടുക്കുക പുറത്തോട്ട്. നമ്മളിത് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് പോരും. പിന്നെ ഇത് ഈ ബോക്സാണ്, എയർ ഫിൽറ്റർ ബോക്സാണ്. ഇത് അയക്കണം. അതിന് അതിന് വേണ്ട നമുക്ക് സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവറാണ്. ഓരോന്നായിട്ട് നമുക്ക് അയക്കാം. എനിക്കൊന്ന് എയർ ഫിൽറ്റർ അത്യാവശ്യം നന്നായിട്ട് മോശമായിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ ഞാൻ കുറേ കാലം എയർ ഫിൽറ്റർ മാറിയിട്ട് നമ്മുടെ സ്ക്രൂസൊക്കെ ലൂസായിട്ടുണ്ട്, ലൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് അഴിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ സ്ക്രൂസൊക്കെ അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കവറൊന്ന് അഴിച്ചെടുക്കാം. ആ, നന്നായിട്ട് മോശമായിട്ടുണ്ട്. പേപ്പർ ഉണ്ടല്ലേ, ബ്ലാക്ക് ആയിട്ട് പൊടിയൊക്കെ പിടിച്ചിരിക്കണുണ്ടല്ലേ. നമുക്ക് ഒന്ന് അഴിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളൊരു ക്ലാമ്പ് ഉണ്ട് എയർ ഫിൽറ്ററിൻ്റെ, ഇത് ഇതുപോലെ തന്നെ വന്നതാണ്. അപ്പോൾ അതൊക്കെ ഞെക്കി പിടിച്ചിട്ട് പുറത്തോട്ട് വലിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് പോരും. എൻ്റെ എയർ പേപ്പറൊക്കെ നന്നായിട്ട് മോശമായിട്ടുണ്ട്, കണ്ടില്ലേ. അവിടെ നല്ല പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അതിന് പേപ്പർ പൊടിഞ്ഞു തുടങ്ങിയിട്ടില്ല, അതാണ് കുഴപ്പമില്ല. എന്നാലും മാറ്റാറായിട്ടുണ്ട് സംഭവം. ഇനി നമുക്ക് ഇതൊന്ന് പുറത്തോട്ട് എടുക്കണം. അതിന് വേറെ ഒന്നും ചെയ്യാനില്ല, പതുക്കെ ഇതൊന്ന് എടുത്താൽ നേരെ തെച്ച് പുറത്തോട്ട് എടുക്കണം പേപ്പർ. ഇനി നമുക്ക് മാറ്റാം. അതിന് മുന്നേറ്റ് നമുക്ക് ഈ ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാം. നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട്. നമ്മുടെ കവറൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുതിയ എയർ ഫിൽറ്റർ ഇട്ട് എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന സ്റ്റീൽ ബേഡിലെ എയർ ഫിൽറ്ററാണ്. പ്രൈസ് കാര്യങ്ങളൊക്കെ 90 രൂപ തന്നത്. നമുക്ക് പൊട്ടിച്ചിട്ട് എടുക്കാം. നമ്മുടെ പുതിയ എയർ ഫിൽറ്റർ പേപ്പർ ഉണ്ടാകും, നല്ല യെല്ലോ ഇഷ് കളറായിരിക്കും. കവർ അതൊക്കെ പൊട്ടിക്കും. ഓക്കെ, നമ്മുടെ പുതിയ എയർ ഫിൽറ്റർ എടുത്തിട്ടുണ്ട്. നമ്മുടെ കേസിലേക്ക് പുതിയ എയർ ഫിൽറ്റർ ഇട്ട് കൊടുക്കാം. ിട്ടിട്ടുണ്ട്. ഇങ്ങനെ സെറ്റായിട്ട് നിന്നോളും. ഇനിയിപ്പോൾ അതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റണം. അതൊക്കെ കയറ്റാന്ന് വെച്ചാൽ ഇവിടെ അങ്ങോട്ടേക്കൊന്ന് കയറ്റി നോക്കാം. ഇവിടെ ട്രാക്ക് ഉണ്ടല്ലോ, ഇത് ഇങ്ങോട്ടേക്ക് കറക്റ്റായിട്ട് ഈ ക്ലാമ്പ് കയറി നിൽക്കണം. ഈ ക്ലാമ്പ് ഇത് ഓൾറെഡി കയറിക്കൊണ്ട് ചെറുതായിട്ടുണ്ട്, അമ്മിങ്ങിരിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇത് കയറുന്നോളും. പിന്നെ ഇവിടെ വെക്കാം, ഈ ട്രാക്കിലേക്ക് പതുക്കെ വെക്കാം. ഒന്ന് ഇത്തിരി ബലം പിടിച്ച് വേണ്ടി വരും, അല്ലെങ്കിൽ കയറാൻ ഇത്തിരി പ്രയാസമുണ്ട്. അതൊക്കെ ഒന്ന് ഇവിടെ ബലം പിടിക്കാം. ഉള്ളത്തെ ക്ലാമ്പിൽ എന്നിട്ട് പതുക്കെ ഉള്ളിട്ട് പ്രസ് ചെയ്യാം. ഉണ്ടാക്കി കയറും. ഇട്ടുള്ള പരിപാടി സെറ്റായിട്ട് തോന്നും. ഇനി നമുക്ക് കവറേജ് അടക്കാം. കവർ എടുത്തിട്ടുണ്ട്, വെക്കാം. ഇനി പതുക്കെ സ്ക്രൂസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി എല്ലാ സ്ക്രൂസും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ബലത്തിൽ ടൈറ്റ് ചെയ്യാതിരിക്കാൻ നല്ലത്, പ്ലാസ്റ്റിക് ബോക്സ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ആവശ്യത്തിന് ഇപ്പം ഇത് ടൈറ്റ് ചെയ്താൽ മതി. ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പുറത്തെ കവർന്നിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ചെയ്യേണ്ടത് ഇവിടെ ശരിക്കും ലോക്ക് വരണം, നമ്മുടെ അടുത്ത് പൊട്ടിയിരിക്കണം. അത് ഈ സൈഡ് ചേർത്ത് വെച്ചിട്ട് പതുക്കെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് റൈറ്റ് ലെഫ്റ്റിലേക്ക് തെറ്റിക്കുക. അപ്പോൾ ഇന്നൊരു മാർക്കിംഗ് ഉണ്ട, അങ്ങോട്ടേക്ക് കയറിയെന്നോളൂ. എൻ്റെ പതുക്കെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, കറക്റ്റായിട്ട് നിൽക്കും. എന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ബോൾട്ട് ഇട്ട് കൊടുക്കാൻ മതി.
ഇവിടെ പോയിട്ട് അതൊക്കെ ഫിറ്റ് ചെയ്തിടാം. ഓക്കെ, എന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാം ഫാൻ വെച്ചിട്ട്. ഒരുപാട് ടൈറ്റ് ആണെങ്കിൽ ഫൈബർ ആയതുകൊണ്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ആവശ്യത്തിന് മാത്രം ടൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ബ്രേക്ക് ഇത്തിരി കുറവാണ്, ഈ പ്ലൈ ഉണ്ട്, ഈ പ്ലൈ കൂടുതലാണ്, ബ്രേക്ക് ഇത്തിരി കുറവാണ്. അപ്പോൾ അതിന് നമുക്കിത് ഇവിടെ ഒരു ബോൾട്ട് തന്നെ ഉണ്ട്, അതുപോലെ ടൈറ്റ് ചെയ്യണമനുസരിച്ച് നമുക്ക് ബ്രേക്ക് ഇവിടെ കൂടും. ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല, ഇവിടെ പ്ലൈ ആണിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വെച്ചാൽ അതൊക്കെ തിരിച്ചു കൊടുത്താൽ മതി. റൈറ്റിലേക്കൊന്ന് തിരിക്കുക, അപ്പോൾ നമ്മുടെ പതുക്കെ ബ്രേക്ക് കൂടും. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വേണ്ടില്ല, വേണ്ട, ബ്രേക്ക് അത്യാവശ്യമായിട്ടുണ്ട്. അതിനാദ്യം പ്ലേ ആണ്ട, നമ്മുടെ ലിവറിൻ്റെ പ്ലേ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി എയർ ഫിൽട്ടറൊക്കെ മാറിക്കുന്നുണ്ട്. എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ആകെ 90 രൂപ നമ്മുടെ എയർ ഫിൽറ്റർ വാങ്ങാനുള്ള ഒരു കോസ്റ്റ് വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ടൂൾ ബോക്സിൽ നിന്ന് 10 സ്പാനർ എടുക്കുക, നേരെ നമ്മുടെ സൈഡിലെ കവർ അഴിക്കുക. ഒരു സ്കൂട്ടർ ആയിട്ട് സഹായത്തോടെ നമുക്ക് ബോക്സ് അഴിക്കുക, നമുക്കതിനെ മാറാമെന്ന് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കാം.